അതേപോലെ തന്നെ റാത്തീബുകളിലും മൗലൂതകളും വ്യത്യാസമല്ല ഒരു സാധാരണ വ്യക്തിക്ക് ചോദിക്കാനുള്ള പിന്നെ എന്തിനാണ് നിങ്ങൾ രണ്ടായത് പള്ളി എന്തിനാണ് രണ്ടാക്കി അതേപോലെ തന്നെ മദ്രാസ് എന്തിനാ രണ്ടാക്കി പോകട്ടെ ഇനി മുജാഹിദ് പ്രസ്ഥാനത്തെ നമുക്ക് എടുക്കാം അവർക്ക് അവരുടേതായിരിക്കും മാർഗം ഉണ്ട് എനിക്കതിലൊന്നും വിമർശിക്കാനൊന്നുമില്ല വിമർശിക്കൊന്നുമില്ല പക്ഷേ ഒരു സാധാരണ വ്യക്തി ചോദിക്കുന്നു മുജാഹിദ് പ്രസ്ഥാനക്കാർ ഏറ്റവും ആശയപരമായിട്ട് അവർ മുമ്പിൽ വെച്ചിരുന്ന ഒരു കാര്യം ഇവിടെ കുത്തുവ മലയാളത്തിൽ വേണം ആ ഭാഷയിൽ വേണം എന്നുള്ളതാണ് മറ്റൊന്ന് ഇവിടെ തറാവി അത് എന്ന് പറഞ്ഞാൽ എട്ടിരക്കായ എട്ട് മൂന്ന് പതിനൊന്നത്തെ ഇത്രയും കൂടിയിട്ട് അതേ പാടുള്ളൂ ഈ റാത്തിവുകൾ പാടില്ല പൂജ പാടില്ല അതൊന്നും പാടില്ല എന്നുള്ളത് വളരെ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം പക്ഷേ ഈ മുജാഹിദുകൾ രണ്ടായപ്പോൾ ഇന്നും അവർക്ക് രണ്ട് ഈ കാര്യത്തിനൊന്നും അഭിപ്രായ വ്യത്യാസമല്ല മലയാളത്തിൽ തന്നെയാണ് തറാവി അത് തന്നെ രണ്ടു കൂട്ടിലും പള്ളിയിൽ പെണ് സ്ത്രീകൾ പോകുന്നുണ്ട് മൗലോത്വം രാത്രി പോകുന്നവർക്ക് പാടില്ല പിന്നെ എന്തിനു രണ്ടായി അപ്പോൾ ആരാണ് ഇതിനെ രണ്ടാക്കിയത് ആരാണ് ഇതിനെ പിളർത്തിയത് എങ്ങൾക്കറിയാം ഞാൻ പറയുന്നില്ല അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു കാലഘട്ടത്തെ സംബന്ധിച്ച് പറഞ്ഞു അന്ന് മുസ്ലിങ്ങൾ കക്ഷി പ്രതികക്ഷികളായി പിരിയും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ത് റസൂൽ പറയുന്നു ഞാൻ ആ വിഷയത്തിലേക്കാണ് ഇനി വരാൻ ആഗ്രഹിക്കുന്നത് പറയേണ്ടത് കാരണം ഇത് ഓരോന്ന് പറയുമ്പോഴും നമുക്ക് പ്രത്യേകമായിട്ട് റസൂൽ പേര് എന്ന് തോന്നും കാരണം എത്ര കൂടി ഓരോന്നും നമുക്കിങ്ങനെ പിടിച്ച ഒരു കുട്ടിയെ പിടിച്ച് നടത്തുമ്പോൾ റസൂ നടത്തുന്നത് പോലെ അത് അവിടെ അപകടമുണ്ട് ഇവിടെ അപകടമുണ്ട് ഈ വഴിയിൽ കൂടെ നീ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയാണ് റഹമത്തല്ലമീൻ ആ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ റസൂൽ അല്ലാ സാഹു അലൈവം തിരുവീനി വഴി നടത്തുന്നത് റസൂൽ അല്ലാൻ തിരുവേനി പറയുകയുണ്ടായി ഉമ്മത്തി അലാ സലാസിമ അലാസിനില്ല എനിക്ക് നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സമുദായം വനി ഇസ്രായേലുകൾ അവർ എഴുപത്തിരണ്ട് കക്ഷികളായി പിരിഞ്ഞിരുന്നു പക്ഷെ എൻ്റെ ഉമ്മത്ത് എഴുപത്തിമൂന്ന് കക്ഷികളായി പിരിയുന്നതാണ് വാഹിദ അതിൽ ഒരു കക്ഷി ഒഴികെ മറ്റെല്ലാവരും തന്നെ നരകത്തിലേക്ക് പോകും ഫിന്നാർ എല്ലാവരും നരകത്തിലേക്ക് പോകും വാഹിദ ഒരു കക്ഷി ഒഴികെ ഇവിടെ അല്പമൊന്ന് ഈ അതി ശ്രദ്ധിക്കണം എല്ലാ മുസ്ലിം സംഘടനകളും എടുത്തു പറയുന്ന ഒരു ഹദീസാണിത് എന്നിട്ട് പറഞ്ഞ് ഞങ്ങളാണ് മോക്ഷത്തിന് അർഹരായിരിക്കുന്ന കക്ഷി എന്നെല്ലാരും പറയും നിങ്ങളും ചോദിക്കുമ്പോൾ നിങ്ങൾക്കും അങ്ങനല്ലേ പറയാനുള്ളത് എന്നാണ് നമുക്ക് റസൂർ ഉള്ളി സല്ലാം തിരുമേനിയുടെ ഹദീസിലേക്ക് തന്നെ പോകാം ഇവിടെ റസൂർലാഹി സല്ലാൻ തിരുമേനി പറഞ്ഞത് തഫ്തരിക്ക് ഉമ്മത്തി എന്നാണ് എന്റെ ഉമ്മത്ത് എഴുപത്തിമൂന്ന് കക്ഷികളായി പ്രിയുമെന്നാണ് ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലാ അലൈസ്വലൻ ദിർവേനി പഠിപ്പിച്ച പാഠങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നവരാണ് ഉമ്മത്ത് ഇസ്ലാം അഞ്ചും ഈമാൻ ആറും പ്രവർത്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് ഉമ്മത്ത് അല്ലാത്തവരും റസൂൽ ഉമ്മത്ത് എന്ന് പറയുമോ ഇങ്ങനെ അഞ്ചു നേരം നമസ്കരിക്കുന്നവർ അശ്വത് അല്ലാതെ റസൂൽ എല്ലുന്നവര് നോമ്പ് നോക്കുന്നവർക്കാത്ത് രണ്ടര ശതമാനം സക്കാത്ത് എടുക്കുന്നവർ മക്കയിൽ പോയി ഹജ്ജ് ചെയ്യുന്നവർ അതേപോലെ തന്നെ അള്ളാഹുലും മലക്കുകളിലും കിതാബിലും അമ്പ്യാക്കളിലും അതുപോലെ തന്നെ ഹൈറഷറിലും അതേപോലെ തന്നെ പരലോക ജീവിതത്തിലും ഒക്കെ വിശ്വസിക്കുന്നവരും ഇങ്ങനെയുള്ളവരല്ലേ രസുല്ലാന്റെ ഉമ്മത്ത് ഈ ഉമ്മത്ത് തന്നെ എഴുപത്തിമൂന്ന് കക്ഷികളായി പിരിയുമ്പോൾ ഇവരിൽ എഴുപത്തിരണ്ട് പേര് നരകത്ത് പോകുന്ന രസോള്ള പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ ഒരാളെ പള്ളി നോക്കിയിട്ടോ നമസ്കാരം നോക്കിയിട്ടോ നോമ്പ് നോക്കിയിട്ടോക്കാത്ത് നോക്കിയിട്ടോ അജ്ജ് നോക്കിയിട്ടോ ഏത് നർഗത്ത് പോകുന്ന വിധിക്കാൻ ഈ സമയത്ത് കഴിയില്ല കാരണം റസൂർള്ളിൽ നിന്നും ദീന് പഠിച്ചവരല്ലേ സാബത്ത് റസൂള്ളി സ്വല്ലു അലൈഹി സ്വലം പറഞ്ഞ് എഴുപത്തിമൂന്ന് കക്ഷികളിൽ എഴുപത്തിരണ്ട് നരകത്ത് പോകുമെന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്ത് പോകുന്ന കക്ഷി ഏതാണെന്ന് റസൂള്ളഹിന് സാബത്തിന് അറിയില്ലേ അവർ പഠിച്ചിട്ടില്ല സ്വർഗത്ത് പോകുന്ന കക്ഷി ഏതാണെന്നൊക്കെ അവർക്ക് വ്യക്തമായിട്ട് അറിയാം പക്ഷെ അവർക്ക് മനസ്സിലായി ഈ അടയാളങ്ങളൊന്നും തന്നെ സ്വർഗത്ത് പോകുന്ന കക്ഷിയെ തിരിച്ചറിയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അവർ ഉടനെ തന്നെ ചോദിക്കുകയുണ്ടായി കാലോ മന്ഹേ ആ റസൂല്ല അല്ലാണ്ട് റസൂലേ ആ സ്വർഗത്തിൽ പോകുന്ന കക്ഷി ഏതാണ് ഈ മാനും ഇസ്ലാമും മാത്രം നോക്കിക്കൊണ്ട് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയില്ലല്ലോ അള്ളാഹു അപ്പൊ റസൂൽ ഞാനും എന്റെ സഹാബത്തും ഏതൊരു അവസ്ഥയിലാണ് ഉള്ളത് ആ അവസ്ഥയിലുള്ളത് അതിനെ വിശദീകരിച്ചുകൊണ്ട് മറ്റു ഹദീസുകളിൽ കൂടുതലായി വന്നിട്ടുള്ളത് അൽ ജമാരിക്കുമെന്നാണ് പൊതുവിൽ ഇതിനെയും ചിലർ പറയാറുള്ളത് ഞങ്ങളൊക്കെ മാനാലയും അസാവിന്നാണെന്നാ അതായത് റസൂറുദാനെയും എന്നെയും എൻ്റെ സാപത്തിന് പിൻപറ്റുന്നവർ എന്നാണ് റസൂ പറഞ്ഞതെന്നാണ് അപ്പൊ ഇന്ന് നിങ്ങള് കേരളത്തിലുള്ള മുസ്ലിം സംഘടനകളൊക്കെ ചോദിച്ചു നോക്ക് റസൂറുല്ലാനെയും റസൂൾ സാപത്തിനും പിൻപറ്റാത്തവരാണോ സുന്നികളെ എന്ന് ചോദിച്ചാൽ അവർ പറയെ ഞങ്ങൾ പിൻപറ്റുന്നവരാ പിൻപറ്റുന്നവരാജാഹിദും പറയും ജമാ ഇസ്ലാമി പറയും തബ്ലീഗ് പറയും എല്ലാവരും പറയും ഞങ്ങൾ ഞങ്ങളും റസൂ റസൂൽ പിൻപറ്റുന്നവരാണെന്ന് എല്ലാവരും പറയാം പിന്നെ നമുക്ക് റസൂൽ തിരുമേനി പറഞ്ഞു തന്ന ഐഡന്റിഫിക്കേഷൻ മാർക്ക് നമുക്ക് ആകെ പോയോ അല്ല റസൂൽ എന്ന് പറഞ്ഞിട്ടില്ല സഹാപത് ഏതൊരു അവസ്ഥയിലാണോ ആ അവസ്ഥയിൽ പറഞ്ഞ ഒരു നേതൃത്വത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘം ഉമർ ഫാറൂഖ് അലി അള്ളത് പറഞ്ഞു ലാ ഇസ്ലാമ ബിൽ ജമായത്ത് അല്ലാത്തൊരു ഇസ്ലാമില്ല നേതൃത്വം ഇല്ലാത്ത ഒരു ജമാലബിലി തനുസരിക്കപ്പെടാത്ത ഒരു നേതാവും ഇല്ല അപ്പോൾ അനുസരിക്കുന്ന നേതാവിന്റെ കീഴിൽ അണിനിരന്നു കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘത്തിനാണ് ഇസ്ലാം എന്ന് പറയുക ഇസ്ലാം എന്ന് പറഞ്ഞ പ്രാദേശികമല്ല അള്ളാഹു സർവ്വലോക രക്ഷിതാവായ അള്ളാഹു നമുക്ക് അയച്ചിരിക്കുന്ന പ്രവാചകൻ റഹ്മത്തുൽ ആലമീനാണ് ലോകർക്കും അനുഗ്രഹിയാണ് അതുകൊണ്ടാ പറയുന്നത് ഇസ്ലാം ആഗോള മതമാണ് ആ പ്രാദേശികത റസൂലുള്ളാഹിക്ക് മുമ്പാണ് അതുകൊണ്ട് പ്രാദേശികത വിട്ടുകൊണ്ട് ആഗോള തലത്തിലുള്ള ഒരു ആത്മീയ നേതൃത്വം ആ നേതൃത്വത്തെ അംഗീകരിക്കുന്ന ഒരു സംഘം അതാണ് റസൂൽ റസൂലുല്ലാവുന്ന നേതൃത്വം ആ റസൂലുള്ളാഹിന്റെ ചുറ്റുമുള്ള സഹാബത്ത് റസൂലിന്റെ കയ്യിൽ സഹാബത്ത് എല്ലാവരും റസൂലുള്ളാഹിന്റെ കൈയിൽ ബൈഅത്ത് ചെയ്തിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ആരാണ് ബയ്യത്തിന്റെ സിസ്റ്റം ഉണ്ടോ എന്നുള്ള ഒരു അവസ്ഥ ഏതെങ്കിലും ഒരു കക്ഷിക്കുണ്ടോ ആഗോള തലത്തിൽ ഒരു നേതാവുണ്ടോ റസൂർ വിശദീകരിച്ചുകൊണ്ട് മറ്റൊന്നും കൂടി പറയുകയുണ്ടായി ഇത് എല്ലാ ഹദീസഗ്രന്ഥത്തിനും ഉള്ളതുമാണ് ബുഹാരി മുസ്ലിം നസായി അബുദാബു അതുപോലെ മറ്റു ഗ്രന്ഥങ്ങളിലുള്ള ഒരു ഹദീസാണ് ഞാൻ ഇതിനെ ഞാൻ വിശദീ വളരെ വിശദീകരിച്ചുകൊണ്ട് അസരത്ത് വിശദീകരിച്ച് പറയുന്നുണ്ട് ഈ കാലഘട്ടത്തിന്റെ വ്യക്തമായിരിക്കുന്ന ഒരു ചിത്രം ഞാൻ അതിന്റെ അവസാന ഭാഗങ്ങൾ നിങ്ങൾ കേൾപ്പിക്കുകയാണ് റസൂൽ അലൈൻ ഇങ്ങനെ ഈ പല വിധത്തിലുള്ള വിപത്തുകളെ സംബന്ധിച്ചൊക്കെ പറഞ്ഞപ്പോൾ അവസാനം ഉസൈഫ് അനു ചോദിക്കേണ്ടത് അള്ളാഹുന്റെ റസൂലെ ഈ അവസാനത്ത് ഇങ്ങനെ ഈ നന്മക്ക് ശേഷം ഈ അവസാന തിന്മ ഉണ്ടാകുമെന്ന് അപ്പൊ റസൂൽ പറഞ്ഞു ആ ഉണ്ടാകും ജഹന്നം

റസൂറുള്ള അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതാണ് അതിലേക്കാണ് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നത് എല്ലാവരും പറയും റസൂലുള്ള പറഞ്ഞതാ അത് ഇതൊക്കെ നിങ്ങളെ വിളിക്കുന്ന കുറേ വിളിയാളമാരുണ്ടാവും നമ്മളെ ആൾക്കാരായിട്ട് വരും പക്ഷെ നിങ്ങൾ അബദ്ധം പിണയരുത് നിങ്ങൾക്ക് അബദ്ധം പിണയാൻ പാടില്ല അപ്പോൾ ആ സാബി ചോദിച്ച അള്ളാൻ്റെ റസൂൽ എല്ലാവരും തന്നെ കുറേ ഞങ്ങളെ ക്ഷണിക്കുക റസൂർന്റെ ഹദീസും പറഞ്ഞ് ഞങ്ങളെ ക്ഷണിക്കുക ഞങ്ങൾ എന്താണ് റബ്മെ ചെയ്യേണ്ടത് ഹദീസുള്ള വാക്കുകളാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യണം എന്റെയും നിങ്ങളുടെയും ചോദ്യമാണ് ഇതെന്ന് റസൂർലി ഒരു പറഞ്ഞ മറുപടി നിങ്ങൾ നോക്കുക ഇതാണ് ഇന്ന് ആദ്യമുള്ള മുസ്ലിമും ചെയ്യേണ്ടത് പറഞ്ഞു മുസ്ലിങ്ങളുടെ ജമാനെയും അവരുടെ ഇമാമിനെയും നിങ്ങൾ മുറുകെ പിടിക്കുക എന്നാണ് ആ സാബി വീണ്ടും ചെയ്തു കാരണം എന്ന് പറഞ്ഞാൽ മക്കയിലൊരു ഇമാമും മദീനെ വേറെ ഇമാമും സൗദി അറേബ്യ ഇറാഖിലെ വേറെ ഇമാവും ഇന്ത്യയിൽ വേറെ ഇമാവും അങ്ങനെ പറ്റില്ലല്ലോ ഒരു ഇമാം അദ്ദേഹത്തിന്റെ അൽ ജമാത്ത് അതിൽ നിങ്ങൾ അതിനെ മുറുകെ പിടിക്കണമെന്ന റസൂൽ അല്ല അൻ തിരുമേനി പറഞ്ഞത് ആ സാബി ചോദിച്ചു അള്ളാഹുന്റെ ഇല്ല എന്തൊക്കെ ജമാത്തും ഇനി അങ്ങനെ ഒരു ജമായത്തും ഇമാമും ഇല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം ഏതെങ്കിലും കക്ഷി ചേരാൻ പറ്റുമോ ഇന്നാകെയുള്ള ഇലാമിന്റെ ശാപം എസ്സുകളാണ് കക്ഷികളാണ് പറഞ്ഞു എല്ലാ കക്ഷികളുമായിട്ടുള്ള നീ എന്നിട്ട് വനവാസത്തിന് കാട്ടിൽ പോയിട്ട് മരത്തിന്റെ വേല് തന്നു ജീവിച്ച് അവിടെ വെച്ച് ജീവിക്കുക കക്ഷികളിൽ അണിചേരാൻ പാടില്ല ഇഷ്ടം പോലെ കക്ഷികൾ ഉണ്ടാവും പറഞ്ഞു കുറെ നരകത്തിലെ വിളിക്കുന്ന വിളിയാളന്മാരുണ്ടാകും ആഗോളതലത്തിൽ നിനക്കൊരു ആത്മീയ നേതാവും അദ്ദേഹത്തിന്റെ ജമാഅത്ത് നിനക്ക് ലഭിക്കുന്നില്ലെങ്കിൽ ഈ പ്രാദേശിക കക്ഷികളെ വിട്ടൊഴിയണം ഇവിടെ നാട്ടിൽ നിന്ന് കക്ഷി ചേരേണ്ടി വരികയാണെങ്കിൽ നാട്ടിൽ നിൽക്കണ്ട കാട്ടിൽ പോവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു എല്ലാവരും ഒരൊറ്റ കുട്ടിയും ഇത് വൈഫാന്ന് പറഞ്ഞിട്ടില്ല എല്ലാവരും ഇതെടുത്ത് പറയുന്നു ഇപ്പോ പക്ഷേ നമുക്ക് ഇന്ന് ഒരാഗോള നേതൃത്വമില്ല ഇന്ന് മുസ്ലിം ലോകം ആവശ്യപ്പെടുന്ന എന്താണ് എല്ലാവർക്കും വേണ്ടതാണ് ഇപ്പൊ അമുദിയ മുസ്ലിം ജമാഅത്തിനെതിരെ എഴുതിയ അൽ അൽഖാദിയാനിയത്ത് എന്നുള്ളൊരു പുസ്തകമുണ്ട് അബുലഹ്സ്സലാം അലി നദിവി എഴുതിയതാണ് എനിക്ക് എതിരിൽ എഴുതിയതാണെങ്കിലും അത് സുഹേർ ചുങ്കത്ര നമുക്ക് വിവർത്തനം ചെയ്ത് മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിലെഴുതുന്നത് എന്താ അബുൽ ഹസൻ അലി നദിവി എഴുതുകയാണ് മുഹമ്മദ് നബി സല്ലാ അലൈഹി വസ്ലമയെ അള്ളാഹു അയച്ചതിന് ശേഷം ഒരിക്കലും പുതിയൊരു മത നമുക്ക് ആവശ്യമേ ഇല്ല ശരിയാണ് നമുക്ക് പുതിയൊരു മതം വേണ്ട പുതിയൊരു സുന്നത്ത് വേണ്ട നമുക്ക് വേണ്ടത് ഈ മതം മതി ഇസ്ലാം മതി അവൻ ഇസ്ലാം മതി ആദ്യം പറഞ്ഞതുപോലെ ആ ഇസ്ലാം മതി പക്ഷെ അതിന്റെ അവസ്ഥ ഇതാണ് നമുക്ക് വേണ്ടത് എന്താണ് എല്ലാവരും പറയുന്നു മുഹമ്മദ് നബി അള്ളാഹു അയച്ചതിനു ശേഷം ഒരിക്കലും പുതിയൊരു മതം നമുക്ക് ആവശ്യമേ ഇല്ല മറിച്ച് ഇസ്ലാമിക ചരിത്രത്തിന്റെ പല ദശകളിലും ആധുനിക സൃഷ്ടിച്ച പ്രതിസന്ധികളെ ചെറുക്കുകയും സമകാലീന ജീവിതത്തിന്റെ പ്രേരണകളെയും ആധുനി ആധുനിക ഭൗതിക ചിന്താധാരകളുടെ ശക്തിയെയും തടഞ്ഞു നിർത്തുകയും ചെയ്യുന്ന പുതിയ ഈമാൻ അതാ പുതിയ ഈമാൻ ഈ സമൂഹത്തിന് ആവശ്യമാണ് നമുക്ക് വേണ്ടത് ഈമാനാണ് അതാണ് അബുല്ലാല മൗദുദ്ദി സാഹിബും പറഞ്ഞത് മൗദു സാഹബ് പറഞ്ഞ വാക്ക് വളരെ ശ്രദ്ധി ശ്രദ്ധേയമാണ് തർജുമാൻ ഖുറാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് പേജ് നാല് ആറ് നാല് മുതൽ ആറ് വരെ പേജിൽ പറയുന്നു അധികം പേരും ഇക്കാമത്തുദ്ദീനു വേണ്ടി ഒരു പരിപൂർണ മനുഷ്യനെ കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും വേണ്ടത് ഒരു അള്ളാഹു ഇതിൽ കുറഞ്ഞ ആര് ഒരു തൃപ്തരല്ല അതാണ് അധികം പേരും ഇക്കാമത്തുദ്ദീനു വേണ്ടി ഒരു പരിപൂർണ മനുഷ്യനെ കൊണ്ടിരിക്കുകയാണ് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അവർക്ക് ഇന്നൊരു നബിയേയാണ് ആവശ്യം നാവുകൊണ്ട് ഹത്തമുന്നുപോവത്ത് എന്ന് ഉരുവിടുന്നുവെങ്കിലും നബി സല്ലാ ഉലൈസും തിരുമേനിക്ക ശേഷം മറ്റൊരു നബി വരാമെന്ന് പറയുന്നവന്റെ നാവ് പിഴുതെടുക്കാൻ ഒരുമ്പെടുന്നുവെങ്കിലും അവരുടെ അന്തരംഗം മനസാക്ഷി ഒരു നെബിയെയാണ് ആവശ്യപ്പെടുന്നത് നെബിയിൽ കുറഞ്ഞ ഒന്നിലും അവർ തൃപ്തരല്ല കക്കാട് മുഹമ്മദ് ഫൈസിയും ഇതെല്ലാം വിശദീകരിച്ചുകൊണ്ട് പിന്നെ പറയുന്നു ഈ സമുദായത്തിന്റെ സർവതല രക്ഷയ്ക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള സംഗതി ആഗോളതലത്തിൽ ഭൗതിക നമുക്ക് ആഗോളതലത്തിൽ ഭൗതികവും ആത്മീയവുമായ സമ്പൂർണ്ണ നേതൃത്വം വഹിക്കുന്ന ലക്ഷണമത്വ ഒരു നായകൻ്റെ സജീവ സാന്നിധ്യമാണ് അള്ളാഹുവിന്റെ സവിശേഷമായ സഹായമുള്ള പ്രത്യേകം അടിവേലിട്ട് സവിശേഷമായ സഹായമുള്ള ഒരു ഇമാം ഉയർത്തെഴുന്നേൽക്കുകയാണ് എല്ലാറ്റിനും പരിഹാരം ആരും തന്നെ മറ്റൊരു പരിഹാരം പറഞ്ഞിട്ടില്ല അല്ലാമ ഇക്ബാലും പറഞ്ഞു എന്ന് ഉച്ചിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ ബിംബങ്ങളാണ് അതുകൊണ്ട് ഈ ബിംബങ്ങളെ തകർക്കാൻ ഇന്ന് നമുക്ക് വേണ്ടത് ഇബ്രാഹീമിനെയാണ് ഇബ്രാഹീമിനെ ആവശ്യപ്പെടുന്നു ലോകം ഒരു ലോകം അലൈഹി പറഞ്ഞു വിശുദ്ധ വിശുദ്ധ പറയുന്നു ഇതിനു മുമ്പും സമൂഹങ്ങളൊക്കെ വഴികേടിലായിട്ടുണ്ട് പക്ഷേ അവരെ എല്ലാം തന്നെ നന്നാക്കാൻ വേണ്ടി അള്ളാഹു താക്കീതുകാരെ നിയോഗിക്കുകയാണ് ചെയ്തത് റസൂർള്ളാഹി സല്ലാ ഹാത്തമു നബീനാണ് ഇനി ഒരു പുതിയ നവീഡ് വരേണ്ട ആവശ്യം ഇവിടെ ഇല്ല പക്ഷേ റസൂർ ഉള്ളഹി സല്ലാ അല്ലെ വസ്ലം എന്തു പറഞ്ഞു